നമസ്കാരം. നമ്മുടെ ശശിയണ്ണൻ്റെ പേജിൽ അയ്യോ, ഈ ശശിയണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശശിധരൂർ അണ്ണനാണ്, വിശ്വപൗരൻ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സമാധാനക്കാരുടെ ആക്രമണം എന്ന് കേട്ടപ്പോൾ വെറുതെ ഒന്ന് പോയി നോക്കി. സംഭവം നിസാരം. ശശിയണ്ണൻ പരശുരാമ ജയന്തി ആശംസകൾ നേർന്നത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം പരശുരാമ ജയന്തി ആയിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ആശംസയിട്ടു. ഇത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ മുഴുവൻ സമാധാനക്കാരുടെ കൂട്ട ആക്രമണമാണ്. ശശിയണ്ണൻ കഷ്ടകാലത്തിന് ഭൂരിപക്ഷ സമൂഹത്തിൽ ജനിച്ചുപോയി. ആ വിശ്വാസവും പിന്തുടരുന്നു. പക്ഷേ കാലം മാറി. എൻ്റെ പൊന്നു ശശിയണ്ണ, ഇവിടെ അവർ പറയും പോലെ വേണം പോസ്റ്റൊക്കെ ഇടാൻ. അവരെ കാണിച്ച് അനുവാദം വാങ്ങാതെ പോസ്റ്റൊക്കെ ഇട്ടാൽ ഇതാകും അനുഭവം. തമിഴ്നാട്ടിൽ കണ്ടില്ലേ, തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ മറ്റു വിശ്വാസികൾക്ക് പ്രവേശനം പോലും വിലക്കി. ശശിയണ്ണൻ വിശ്വാസമൊക്കെ ക്യൂബ മുകുന്ദനെ പോലെ വല്ല ടോയ്ലറ്റിലും കയറി പ്രകടിപ്പിക്കുക. അന്യവിശ്വാസങ്ങൾ ഇവിടെ പാടില്ലത്രേ. ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്ന മത തീവ്രവാദി ബില്ലാദിനെ പുകഴ്ത്തിയ ഒരു കവിതയോ അല്ലെങ്കിൽ പാലസ്തീൻ തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യമോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എങ്കിൽ മതേതര നേതാവായി വാഴാമായിരുന്നു. എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് എഴുതണം, എന്ത് വിശ്വസിക്കണം, എന്തിനെ പിന്തുണയ്ക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന കാലമാണ്. എൻ്റെ പൊന്നു ശശിയണ്ണ, പെടാപ്പാട് പെടും. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ഭാരതീയ സംസ്കാരവും വിശ്വാസവുമല്ല ശശിയണ്ണൻ പിന്തുടരേണ്ടത്, മറിച്ച് അറബികളുടെ പ്രാകൃത ഗോത്ര സംസ്കാരമാണ്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ജയിക്കാൻ അവർ സമ്മതിക്കില്ല. സമാധാനക്കാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ യഥാർത്ഥ സംഭവം മുക്കിയ തൊമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണം മിസ്റ്റർ ശശിയണ്ണൻ. അതൊക്കെയാണ് നല്ല വഴക്കോ ഒതുക്കോ ഒക്കെയുള്ള നട്ടലുള്ള നട്ടൽ വളയുന്ന രാഷ്ട്രീയക്കാരൻ. മുഖ്യനടക്കമുള്ള ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ നട്ടൽ വിളച്ച് ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ നിന്നോണം. ആ ഭയം ഉണ്ടായിരിക്കണം. അത് എപ്പോഴും വേണം കേട്ടോ വിശ്വപൗര. ഇനി ഇതേപോലുള്ള അബദ്ധങ്ങൾ ആവർത്തിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.